ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് മഴക്കാലമാണല്ലോ. അപ്പം മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം. ഒന്ന് കണ്ടു നോക്കുക, എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ എടുക്കുന്നതായിരിക്കും. ഒരു തുടക്കക്കാരനാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലടിക്കാൻ, സോറി, ബെല്ലൈക്കൺ അമർത്തുമ്പം ആ സൗണ്ട് ഒരിക്കലും നിങ്ങളിൽ ഒതുങ്ങിക്കരുത്. ആ വെല്ലടിയുടെ സൗണ്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഏരിയയിലും ആ സൗണ്ട് എത്തിക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഓക്കെ, താങ്ക് യു. കണ്ടോ, ഇവിടെ മൊത്തം കച്ചറ കെട്ടിയിട്ടുണ്ട്. എന്താ ഇത്രയും കച്ചറ മേലെ കെട്ടിക്കിടക്കുന്നുണ്ടോ? എന്താ 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 മേലെ വാർപ്പിൻ്റെ മുകളിൽ ഇത്രയും കച്ചറ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ മേലെ നടക്കുന്ന് പോയി നോക്കൊക്കെ വേണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പൈപ്പ്, ഇതിൻ്റെ പൈപ്പിൻ്റെ സ്ഥലം ഉണ്ടാവും, ഇവിടെ കെട്ടിക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൂടി കുറച്ച് കാലം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അതൊന്ന് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പം മേലെ ഒന്ന് കയറി നോക്കിയിട്ട് പിന്നെ ചില തേപ്പൊക്കെ കഴിഞ്ഞാൽ അങ്ങ് ചില സൈറ്റ് പിന്നെ പണിക്കാരൊക്കെ സിമെൻറ്റ് അല്ലെങ്കിൽ കച്ചറ എല്ലാം ഏതെങ്കിലും ഭാഗത്ത് കൂട്ടിയിട്ടുണ്ടാവും വാർപ്പിൻ്റെ മുകളിൽ. ഇത് ഏറ്റവും ടോപ്പിൻ വാർപ്പിൻ്റെ ടോപ്പാകുന്നുണ്ട്, നമ്മളധികം ശ്രദ്ധിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് കയറി നോക്കിയിട്ട് മേലെ ടാങ്കിൻ്റെ ഒക്കെ ക്ലിയർ നോക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം അല്ലെങ്കിൽ വെള്ളം പോവാതെ കെട്ടിക്കിടക്കും, അത് വാർപ്പിന് പ്രശ്നം ഉണ്ടാക്കും, ബാക്കിയുള്ള എല്ലാത്തിനും പ്രശ്നമാണ്. അത് എപ്പോൾ ശ്രദ്ധിക്കണം. ഒരു കൊല്ലം കൂടുമ്പോഴെങ്കിലും എന്ത് ചെയ്യുക, ഒരു കൊല്ലം കൂടുമ്പോഴെങ്കിലും നമ്മൾ വീടിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെയുള്ള കച്ചറകളൊക്കെ ഒന്ന്, നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് മേലെ കയറി ഒന്ന് നോക്കിക്കുക. തീരെ വീടിൻ്റെ മേൽഭാഗം അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, കാരണം വീടിൻ്റെ റൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഈ റൂഫിന് നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം, വേറെ ആരും ഒന്നും സംരക്ഷിക്കില്ല. നമ്മളെ കാണുന്നുണ്ടാവും, നമ്മളെ അതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മേലെ കയറിയിട്ട് കൊല്ലത്തിലൊരിക്കലെങ്കിലല്ല, ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പും മഴക്കാലം തീരുന്ന സമയം കൂടി നമ്മളിതിന് എപ്പോഴും വീടിൻ്റെ മേൽപ്പുറം കോൺക്രീറ്റിൻ്റെ റൂഫ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വേണം. അങ്ങനെ ടാങ്ക് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ലോഡും കൂടി താങ്ങുന്ന രീതിയിൽ, ഈ 1000 ലിറ്റർ വെള്ളത്തിൻ്റെ ലോഡും കൂടി താങ്ങുന്ന രീതിയിൽ മാത്രമേ അതിൻ്റെ കമ്പി, കോൺക്രീറ്റിൻ്റെ കമ്പി സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലോഡും കൂടി വേറെ ചെയ്യുന്ന രീതിയിൽ മാത്രം കമ്പി സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെക്നിക്കലായിട്ട് അറിയുന്ന ആളെ കൊണ്ട് മാത്രം കാണിച്ചിട്ട് നമ്മൾ ഇവിടെ ടാങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിൻ്റെ മെയിൻ കോൺക്രീറ്റിൻ്റെ അടിഭാഗത്ത് ഒരു ബെൽറ്റൊക്കെ കൊടുത്തിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അടി ഈ ലോഡിൻ്റെ കൊണ്ട് കല്ലും ഏറ്റവും മേലെയുള്ള മെയിൻ വാർപ്പിൻ്റെ തൊട്ടടിയിലുള്ള കല്ലിന് വരെ കല്ല് എന്താ പൊടിഞ്ഞ് കുറച്ച് ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ കല്ലിൻ്റെ അടിഭാഗത്ത് ചില സമയം ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ലോഡ് ആ കല്ലിലും കൂടിയാണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. അപ്പോൾ അതാണ്, അതും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മെയിൻ സ്ലാബ് നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ലോഡ് വരാനില്ല, അപ്പോൾ അതിൻ്റെ കണക്കിലായിരിക്കും നമ്മൾ മെയിൻ സ്ലാബ് വാർക്കുന്നുണ്ടാകുക. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ എക്സ്ട്രാ എന്തെങ്കിലും രീതിയിൽ ഒരു ലോഡ് വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വാർപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ അതിൻ്റെ കമ്പീൻ്റെ വർക്കും കൂടി ആ രീതിക്ക് തന്നെ ചെയ്തെടുക്കണം. പിന്നീട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷയമാണ്. ഓക്കെ, ഈ തേപ്പ് പൊട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിൻ്റെ വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് പരമാവധി ഡയറക്റ്റ് വെള്ളം തട്ടുന്ന ചുമരൊക്കെയാണെങ്കിൽ പരമാവധി വാട്ടർ പ്രൂഫ് ഒക്കെ അടിച്ചിട്ട് ഈ ഷെയ്ഡിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഈ സൺഷെയ്ഡിൻ്റെ മുകൾ ഭാഗം വരുന്ന ഭാഗങ്ങളിൽ എപ്പോഴും പറ്റുമെങ്കിൽ ഒന്ന് വാട്ടർ പ്രൂഫ് അടിച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അധികം ക്രാക്ക് ഉണ്ടാവില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ തേപ്പ് ഇങ്ങനെ പൊട്ടുന്നത് നോക്കിയാൽ, നമ്മളെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഷെയ്ഡുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
പിന്നെ ഇതേപോലെ വെള്ളം ഒലിച്ചിറങ്ങും. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ വെള്ളം നിൽക്കാത്ത രീതിയിൽ, വെള്ളം ഫ്രണ്ടിലേക്ക് സ്ലോപ്പ് ആകുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ ഈ ചുമരിലേക്ക് കാണുന്ന രീതിയിലുള്ള വെള്ളം ഒലിച്ചിറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം ഒലിച്ചിറങ്ങും, പിന്നെ ആ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കൊടുക്കുക. കഷൻ ഷെയ്ഡ് കൊടുക്കുമ്പോൾ പിന്നെ ഒന്നുകിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ സ്ലോപ്പ് എപ്പോഴും ഫ്രണ്ടിലേക്ക് ഇടുക. ഓക്കെ, ശരി. നമ്മൾ ഇത്തരത്തിലുള്ള ചുമര്, ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് വാളിന് ചുമരിൽ നമ്മളിങ്ങനെ പുട്ടിയടിച്ച് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുക എന്ന് വെച്ചാൽ, അത് തുടക്കത്തിൽ മാത്രം, പിന്നെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവുക? ഇതിങ്ങനെ ഇതിങ്ങനെ എപ്പോഴും ഉള്ളിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടാ, ഇതിങ്ങനെ പൊള്ളി 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 പോവും. കാരണം ഉള്ളിൽ നിന്നുള്ള നനവ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു ഇതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വെള്ളം അങ്ങനെ നനവ് വരാത്ത രീതിയിലുള്ള സെറ്റപ്പ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഇത്രയും ഹൈറ്റിൽ മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണിൻ്റെ വെള്ളം ഊർന്നിറങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നത് അല്ല. അപ്പോൾ അപ്പുറം അങ്ങനെ മണ്ണാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പെയിൻ്റ് ഇവിടെ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിപ്പം പോയി പോകും. അല്ല, അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഉള്ളിൽ നനവ് പുറത്തേക്ക് വരാത്തുള്ള സെറ്റിങ്സ് ചെയ്തിട്ട് മാത്രം പുട്ടിയടിച്ചാൽ മാത്രമേ അതിന് നിലനിൽക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം. ഓക്കെ, നമ്മളൊരു സ്ഥലം വരെ പോവാം. നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, വീട്ടിലെ സ്ഥലം. നമ്മളൊരു കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലം. നമുക്ക് അവിടുത്തെ വണ്ടി ഒന്ന് റൈഡ് പോവാം. ഓക്കെ, കുറേ പിള്ളേർ പിടിച്ച പോളോൻ്റെ ഒരു റിവ്യൂ വിടാൻ. പോളോൻ്റെ റിവ്യൂ കുറച്ച് വിശാലമായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ച് ഡ്രൈവിംഗ് സെറ്റപ്പ് കാണാം. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് എത്ര ഏരിയയിലെങ്കിലും സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. കാരണം സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇൻഷൂർ വരെ കിട്ടും. കാരണം നമ്മൾ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റിനെ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വണ്ടി എത്ര സ്ട്രോങ് ആയാലും സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും പോയി വെച്ചടിക്കും. അതുകൊണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ ആരും വിശക്ക് കാണിക്കണ്ട. ഓക്കെ,
അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു. ഓക്കെ എന്നോട് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കാന്ന് പറഞ്ഞേ ക്യാമറമാൻമാരെല്ലാം കൂടെ ഉണ്ട്. ഉള്ളിൽ ചളി കുളിച്ചിട്ട് ക്യാമറമാൻ ചളിയിൽ കുടുങ്ങി. ഈ റൈഡിങ് ഒന്ന് റോഡുമ്മൽ കളിക്കാനുള്ളതല്ല, നമ്മുടെ ഒരു പാഷന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ശ്രദ്ധിക്കാം. ഓക്കെ റൈഡർ ഓള ഒന്ന് കഴുകാൻ വേണ്ടി വന്നാണ്. ഒന്ന് കഴുകി മോൻ ജാക്കറ്റിങ് എടുക്കണം. എന്റെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് വന്നതല്ല, ആക്ച്വലി ഞാൻ ഇവിടെ നമ്മള് ചെമ്പേരിയിലൊരു സൈറ്റ് വന്നതാണ്. അപ്പോൾ അവർ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളെ വണ്ടി ഒന്ന് കഴുകി മോഞ്ചാക്കാൻ വിചാരിച്ച് ബിപിൻ വണ്ടി ഒന്ന് കുട്ടനാക്കി തരണേ. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് അടുപ്പിലാൻ നോക്കണേ. അപ്പോൾ എൻ്റെ വണ്ടി കഴുകി കഴിഞ്ഞിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അവനോട് വലിയ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.